സത്യം പറയാലോ, ഇതിന് 100 രൂപ എന്ന് പറഞ്ഞാൽ എപ്പിടി ആൻഡ് ടൗസർ അങ്ങനെ എന്ത് 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 ഷട്ടി വരെ കിട്ടും 100 രൂപക്ക്. സോ നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് സത്യം 100 രൂപക്ക് എല്ലാതും കിട്ടുന്നുണ്ട് അവിടെ. സോ ഇപ്പൊ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ഇതിന് വലിയൊരു കാര്യമൊക്കെ പറയാനുണ്ട്. അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സുകൾക്ക് ഒരു സന്തോഷ വാർത്ത ഉണ്ട്. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് ഞാൻ പറയാൻ വേണ്ടി പോണത്, അതായത് നമ്മളിപ്പോ മീഷോന്ന്, ഫ്ലിപ്കാർട്ട്ന്ന്, ആമസോണിൽ ഒക്കെ നമ്മൾ അധികം ഡ്രസ്സുകളൊക്കെ പർച്ചേസ് ചെയ്യല്. അപ്പൊ നമ്മളെപ്പോഴും ഇപ്പൊ ലോക്കൽ ഷോപ്പ് എന്നൊക്കെ ആണെങ്കിൽ തന്നെ നമ്മളെപ്പോഴും, അതായത് ഒരു ഞാനത് ഇപ്പൊ കാണിച്ചു തരാം നിങ്ങൾക്ക്, ആ ഒരു ഡ്രസ്സ് എല്ലാ ആൾക്കാരും ഇടലുണ്ട്. പക്ഷെ അതൊക്കെ നിങ്ങൾ ഇടുന്ന ഡ്രസ്സ് ചിലപ്പം അതിന് 300, 400, ചിലപ്പോൾ 250 ഒക്കെ ആയിരിക്കും. സോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ആ ഒരു ഡ്രസ്സ്, അതായത് നിങ്ങൾ എല്ലാവരും ഇടുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വട്ടമെങ്കിൽ ആ ഡ്രസ്സ് കണ്ടിട്ടുണ്ടാവും, അങ്ങനത്തെ ഡ്രസ്സുകൾ, അങ്ങനത്തെ ടീഷർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ഞാൻ 100 രൂപയ്ക്കാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും 100 രൂപയ്ക്ക് അതേത് എന്ന് വിചാരിക്കും. യെസ് ഗൈസ്, അത് ഭയങ്കര അടിപൊളി ക്ലോത്ത് ആണ്. അതായത് കീറൂല, നമ്മളിപ്പോ 200 രൂപയ്ക്കും 300 രൂപയ്ക്കും വാങ്ങിക്കുന്ന അതേ ടീഷർട്ട് തന്നെയാണ് ഞാൻ എവിടുന്നാ വാങ്ങിച്ചെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ഇതിന് വലിയൊരു കാര്യമൊക്കെ പറയാനുണ്ട്. അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സുകൾക്ക് ഒരു സന്തോഷ വാർത്ത ഉണ്ട്. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ആദ്യം ആ ഡ്രസ്സ് കണ്ടിട്ട് വരാം. അപ്പൊ നമ്മളെ ഫസ്റ്റത്തെ മുടി പണ്ടാറടങ്ങാനി എന്താണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ഡ്രസ്സ് പറഞ്ഞിട്ട്, ഓക്കെ ഇത് നമ്മുടെ ഫസ്റ്റത്തെ ഡ്രസ്സ് വന്നിട്ട് ഇതാ, ഇതാണ് ഈ ഒരു ടീഷർട്ടാണ് നോക്കട്ടാ. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ടീഷർട്ട്. ഇത് 100 രൂപ ആണ്. നിങ്ങക്ക് തോന്നുന്നുണ്ട് കണ്ടിട്ട് ഇത് 100 രൂപയാണെന്ന്? എനിക്ക് തോന്നണില്ല. ഇതിന്റെ ക്ലോത്ത് ആണെങ്കിലും നോക്കിട്ടാ, നിങ്ങള് ഭയങ്കര കണ്ടാ നല്ല കട്ടിയുള്ള ക്ലോത്ത് ആണ്. അങ്ങനെ ഭയങ്കര എന്താ പറയാ, പെട്ടെന്ന് കീറുക അങ്ങനെ ഒന്നുമില്ല. ഞാൻ അത് കുറെ ഇട്ടോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് ചില സമയത്ത് രാത്രി ഇട്ടോക്കലുണ്ട്. സോ അടിപൊളിയാണ്, കണ്ടാ പറയുന്നത് 100 രൂപ ആണെന്ന് കണ്ടാ പറയൂ. എനിക്ക് തോന്നണില്ല. ഇപ്പൊ ഇത് മീഷോയിൽ എനിക്ക് തോന്നുന്നത് 90 രൂപക്ക് 100 രൂപക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, നിങ്ങൾ ഇപ്പൊ മീഷോ എന്നാണെങ്കിലും ഫ്ലിപ്കാർട്ട് എന്നാണെങ്കിലും ആമസോൺ എന്നാണെങ്കിലും എന്തായാലും ഡെലിവറി ചാർജ് കൊടുക്കേണ്ടിയല്ലേ. പക്ഷെ ഇത് അങ്ങനെ വേണ്ടല്ലോ, അത് ലോക്കൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്, എല്ലാവർക്കും അത് വാങ്ങിക്കാൻ പറ്റും. സോ ഇതാണ്, ഇത് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ ഒരു കളറ്. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ചീര മണമായിരിക്കും. രണ്ടാമത്തത് കാണിച്ചുതരാം, ഇതാണ്. ഇത് ഞാൻ മറ്റുള്ള ആൾക്കാരൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ടേ. സോ ഇത് ഞാൻ ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല, കാരണം വെറുതെ ഇട്ടിട്ട് നിന്റെ സമയം കളയുന്നത്, കണ്ടാ പോരെ. ഓക്കെ, ഇത് ആരിട്ടാലും നല്ല ഭംഗിയുണ്ടാവും. അതായത് ഇന്നേക്കാളും കുറച്ചുകൂടി തടിയുള്ള ആൾക്കാരൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ടാവും. ഞാൻ മെലിഞ്ഞരും ആണ് ഞാൻ ഇട്ട ഭംഗിയുണ്ടാവില്ല. പക്ഷെ എന്നാലും ഞാൻ ജിമ്മിന് പോകുന്നുണ്ട് ഗൈസ്, നാളെ മുതൽ ജിമ്മിന് പോകും. സോ ഇത് അതിന്റെ പോലെ തന്നെ ഇതിന്റെ കളർ ചേഞ്ച് വ്യത്യാസമാണ്. പക്ഷെ എനിക്ക് അതിനേക്കാളും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇത് നമ്മൾ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, ഈ ഓവർ കോട്ടൊക്കെ ഇതിന്റെ മുകളിൽ ഇട്ടതിനാണല്ലോ അടിപൊളി. അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടോ, ഞാൻ പിന്നെ കാണിച്ചു തരാം. സോ ഇതാണ് രണ്ടാമത്തത്, കുഴപ്പമില്ല. ഇനി നെക്സ്റ്റ്, 100 രൂപയാണ് കേട്ടോ അതിന്, 100 രൂപയാണ്. അടിപൊളിയല്ലത്, അടിപൊളി ഡ്രസ്സാണ് ഇത്. സത്യം പറയാലോ, ഇതിന് 100 രൂപ എന്ന് പറഞ്ഞാൽ എപ്പിടി. സത്യം ഇതിന് നല്ല കുറവാണ് കേട്ടോ റേറ്റ് വന്നിട്ട്. ഇത് ഭയങ്കര രസമാണ്, നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇതിന് പൂവൊക്കെ നല്ല രസമല്ലേ കാണാൻ. കണ്ടാ ഇത്, ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു കുപ്പായം ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ഓവർകോട്ട് മേടിച്ചിട്ടുണ്ട്. അതിന് ഓവർകോട്ടിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇതിന് നല്ലൊരു ടീഷർട്ട് ഉണ്ടാവുമല്ലോ, അതായത് ടീഷർട്ട് അല്ല ഷർട്ട് ഉണ്ടാവുമല്ലോ, അതായത് കോട്ട് പോലത്തെ ഷർട്ട്, അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇതിന്. സോ എനിക്ക് അതിനേക്കാൾ ഇഷ്ടപ്പെട്ട ഇതാണ്. ഇത് 100 രൂപ എന്ന് പറയണ്ടെങ്കിലോ, അത് അത്ര, അതായത് ഓവർ കട്ടിയതില്ല, പക്ഷെ ഇത് ഭയങ്കര കട്ടിയ. നോക്കി കണ്ടാ, ഇത് ഭയങ്കര കട്ടിയാ, നല്ല കട്ടിയായിട്ടത്, ഭയങ്കര നല്ല മാസം നല്ല കട്ടിയാണ്. ഇത് നിങ്ങൾ വാങ്ങിക്കാൻ എനിക്ക് പോകത്തായിരിക്കും, നല്ല ഇത് അടിപൊളി. ഇത് 100 രൂപക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ അത്രയും സന്തോഷം ഉണ്ടായിരുന്നു. ഞാനിതിൻ്റെ ഒരാൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ അടിപൊളിയാണ്. എനിക്ക് ഈ ഒരു ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട്. സോ ഈ 3 ഡ്രസ്സാണ് എനിക്ക്
നൂറ് രൂപക്ക് കിട്ടിയത്. അപ്പോ നിങ്ങൾക്ക് ഇതിലേത് ഇഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ബ്ലാക്ക് ആണ്. അതാണ് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇനിയുള്ള സന്തോഷവാർത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് എവിടെയാന്ന് ആദ്യം ഞാൻ പറഞ്ഞുതരാം. അത് തിരൂര് നിങ്ങൾക്കറിയാലോ, നമ്മുടെ എന്താ പറയാ, ഫോറിൻ മാർക്കറ്റുകൾ നിങ്ങൾ കണ്ടില്ല, തെരുവ് ഭാഗങ്ങളില്ല, അവിടെ ബിഗ് ബസാർ ഉണ്ടാവും. അതായത് ബഡാ ബസാറിന്റെ തൊട്ടടുത്ത് ബിഗ് ബസാറിന്റെ അടുത്താണ് ആ ഒരു കടകൾ. അവിടെ ഫുള്ള് 100 രൂപക്ക് എല്ലാ ഡ്രസ്സും കിട്ടും. ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ അല്ലാട്ടോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും പ്രൊമോഷൻ ചെയ്യില്ല, അങ്ങനത്തെ കാര്യം ഞാൻ ചെയ്യില്ല. അങ്ങനെ പോ, ഇതിന്റെ കാര്യം അവർക്ക് ഗുണം വേണ്ട. അങ്ങനല്ല, നല്ലൊരു ഷോപ്പ് ഉണ്ടെങ്കിൽ, ഐ മീൻസ് എനിക്ക് തന്നെ തിരൂരിൽ നല്ലൊരു ഷോപ്പ് ഉണ്ടെങ്കിൽ ബിഗ് ബസാറാണ്. പണ്ടൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞാൻ പോയത് കോഴിക്കോട്, അതാണ് എസ് എം സ്ട്രീറ്റ് പോയിട്ടാണ് ഞാൻ ഡ്രസ്സ് എടുത്തിരുന്നത്. 100 രൂപക്കൊക്കെ, 100 രൂപക്കൊന്നും അവിടെ കിട്ടാലൊന്നുമില്ല, 150, 200 ഒക്കെ തന്നെയാണ്, 250 ഒക്കെ തന്നെയാണ് കിട്ടല്. അതൊന്നും എനിക്ക് ഞങ്ങളെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നൊക്കെ, ഞാൻ പെട്ടെന്ന് ആ വൈ പോയപ്പോ എനിക്ക് ആ ബിഗ് ബസാർ എന്ന് പറഞ്ഞ ആ ഒരു കടയിൽ കയറി എനിക്ക് 100 രൂപക്ക് ഡ്രസ്സ് കിട്ടി. അതിലേറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ബ്ലാക്ക് ആണ് കേട്ടോ. കാരണം നല്ല കട്ടി ക്ലോത്ത് ആണ്, കേട് വരില്ല. നമ്മൾ സൂക്ഷിക്കുന്നതിനനുസരിച്ചിട്ട് അത് കേട് വരില്ല, അടിപൊളി ക്ലോത്ത് ആണ്. സോ ഇനി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തിരുവുകാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ അവിടെ പോയി വാങ്ങിച്ചാൽ മതി. ബിഗ് ബസാർ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും, ആ ഒരു ഷോപ്പിൽ 100 രൂപക്ക് എല്ലാ സാധനം കിട്ടലുണ്ട് നിങ്ങൾക്ക്. ഇപ്പോൾ പാൻറ് ടൗസർ അങ്ങനെ എന്ത് ഷഡ് വരെ കിട്ടും 100 രൂപക്ക്. സോ നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് സത്യം 100 രൂപക്ക് എല്ലാതും കിട്ടുന്നുണ്ട് അവിടെ. സോ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ അവിടെ നിന്നാണ് ഇപ്പം അധികം സാധനങ്ങൾ വാങ്ങിക്കുന്നത്, 100 രൂപേൻ്റെ എല്ലാ സാധനങ്ങളും ഞാൻ മേടിക്കും. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബ്സ്, അതായതിപ്പോൾ ചിലവർ എറണാകുളമായിരിക്കും, ചിലവർ കോഴിക്കോടായിരിക്കും, ചിലവർ പല നാട്ടിൽ പല ജില്ലയിലായിരിക്കും. ഇപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ 100 രൂപക്ക് ഡ്രസ്സ് വേണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ മീഷോ ഒന്നും ഫ്ലിപ്കാർട്ട് നോക്കല്ല, നിങ്ങൾ നോക്കല്ലേ, അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ എന്തായാലും ഡെലിവറി ചാർജ് കൊടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സുകൾക്ക് ഞാൻ അങ്ങനെ റിസ്ക് എടുക്കാൻ ഞാൻ വിചാരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് 100 രൂപക്ക് ഇങ്ങനത്തെ കുപ്പായങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുക മീൻസ് ഞാൻ വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ അടി കൊടുത്തോളാം, നിങ്ങൾ അതിൽ കയറി മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് അങ്ങനെ ഡ്രസ്സ് വേണം എന്നുണ്ടെങ്കിൽ. ഇതിൽ മൂന്നിലും അല്ലെങ്കിൽ ഇതിൽ വേറെ തന്നെ ഉണ്ടാവും, ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ അയച്ചു തന്നെ കേട്ടോ. ഞാൻ വന്നിട്ട് അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാം, ഞാൻ അങ്ങനെ ഒരു ഗുണം ചെയ്യാന്ന് വെച്ചതുകൊണ്ടാണ്, അല്ലാതെ ഒന്നുമല്ല. അതായത് ഡ്രസ്സ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവും, അവർക്ക് ഞാൻ തരാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഡ്രസ്സ് ഉള്ള ആൾക്കാരെ വന്ന് കമൻറ്റ് ഇടരുത്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കരുത്. ഡ്രസ്സ് ഇല്ലാത്ത ആൾക്കാരെ, അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അത് ടീഷർട്ട് ആഗ്രഹമുണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയുള്ളവർക്ക് തരും എന്നാണ് പറഞ്ഞത്. ഇത് ഒരു ഒന്നുമല്ല, ഇത് എൻ്റെ ഒരു ആഗ്രഹം അത്രേ ഉള്ളൂ. സോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഞാൻ തരാട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത്ര തന്നെ, ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ അറിയില്ല, പക്ഷെ എന്തോ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടാണ്. സോ ഞാൻ വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, ഇല്ലാത്തവർ മാത്രം കേട്ടോ, അവരുള്ളവർക്കാണെങ്കിൽ ഞാൻ ഡ്രസ്സ് തരാം. ഈ ഡ്രസ്സല്ല വേണമെങ്കിൽ വാങ്ങിച്ച് തരാം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഡെലിവറി ചാർജ് അല്ലെങ്കിൽ ഞങ്ങളുടെ കൊറിയർ അതൊന്നും എനിക്ക് വേണ്ട, മീൻസ് ഞാൻ നിങ്ങൾക്കൊരു സഹായം ചെയ്ത് തരുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ ഞാൻ അതിലൂടെ പ്രൊമോഷൻ അല്ലെങ്കിൽ എന്താ പറയുക, അല്ലെങ്കിൽ അതൊന്നും ഒരിക്കലും അല്ല, റബ്ബാണ് നേരിടുന്നത്, അതൊന്നും അല്ല. എൻ്റെ ഒരു ആഗ്രഹമാണ്, എൻ്റെ ആഗ്രഹമായിരുന്നു, അതുകൊണ്ടാണ്. സോ അപ്പം അങ്ങനെ, പിന്നെന്താ പറയുക, നിങ്ങൾ തിരുവുകാരൻ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്കത് വാങ്ങിക്കാം. ബിഗ് ബസാറിന്ന് നമ്മൾ പോയി നോക്കിയാൽ മതി, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ എന്താ ഇട്ട് കാണിച്ചു തരാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ ഇട്ടെടുക്കാറില്ല, കാരണം ഞാനിത് ഇപ്പം ഇട്ട് കഴിഞ്ഞാൽ ഒന്നാമത് തടിയോ അല്ലെങ്കിൽ ഒന്നുമില്ല, അങ്ങനെ ഇങ്ങനെയാണ് ഞാൻ. അതുകൊണ്ട് ഇത് ഇട്ട രസം ഉണ്ടാവില്ല. സോ അതുകൊണ്ട് ഞാൻ തടിച്ച് ഇട്ട് ഇടും. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത നല്ല വീഡിയോ ആയിരുന്നു.